അസ്സാമലൈക്കും വറഹമത്തല്ലാഹി വാത്തു പ്രിയമുള്ള പീസ് റേഡിയോ ശ്രോതാക്കളെ പീസ് റേഡിയോ സവിശേഷം പരിപാടിയിലേക്ക് എല്ലാവർക്കും ഹൃദ്യമായ സ്വാഗതം ലൗഷോർ മെൻ്റലി ചലഞ്ചഡ് ലൗഷോർ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ മെൻ്റലി ചലഞ്ചഡ് ഈ സ്ഥാപനത്തിൻ്റെ വിശേഷങ്ങളായിരുന്നു കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ കേട്ടിരുന്നത് ഈ ഒരു എപ്പിസോഡിൽ നമ്മുടെ കൂടെയുള്ളത് ലവ് ഷോർ സ്ഥാപനത്തിൻ്റെ ജനറൽ സെക്രട്ടറി യു എ മുനീർ സാഹിബാണ് ഒരിക്കൽ കൂടി അദ്ദേഹത്തെ ഈ ഒരു എപ്പിസോഡിൽ എങ്ങനെ സ്വാഗതം ചെയ്യാം നമ്മൾ പറഞ്ഞു വന്നിരുന്ന പ്രധാനപ്പെട്ട കാര്യം സമൂഹത്തിൽ മനുഷ്യരുടെ ചില ദൗർബല്യങ്ങളുണ്ട് അതായത് അവരുടെ ജന്മന കുട്ടികൾക്കുണ്ടാവുന്ന അവരുടെ മാനസിക വൈകല്യങ്ങൾ ബാധിച്ച കുട്ടികളെയും അവരെ പരിപാലിക്കുന്നിടത്ത് പാരൻസ് അനുഭവിക്കുന്ന പ്രയാസങ്ങൾ ഇതൊരു സാമൂഹിക ബാധ്യത കൂടിയാണ് എന്ന ഉത്തരവാദിത്വം ഏറ്റെടുത്തുകൊണ്ടാണ് തികച്ചും നിസ്വാർത്ഥമായൊരു സേവനം ചെയ്തുകൊണ്ട് ലൗഷോർ സ്ഥാപനം പത്തറുന്നൂറോളം കുട്ടികളെ ഏറ്റെടുത്ത് മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ആ ഒരു വിഷയത്തിൽ സ്വാഭാവികമായി ഇത് സമൂഹം അറിയേണ്ട ഒരു കാര്യമാണ് അപ്പോൾ അവിടെ അതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന ഓ അതിൻ്റെ സം പിന്നിൽ പ്രവർത്തിക്കുന്ന ആളുകൾക്ക് എന്തൊക്കെ പ്രയാസങ്ങളുണ്ടാകും അതിൻ്റെ മുന്നോട്ടുള്ള പ്രയാണത്തിൽ എന്തൊക്കെ ചലഞ്ചസ് വെല്ലുവിളികൾ ഉണ്ടാകും എന്തൊക്കെ പ്രയാണങ്ങൾ പ്രയാസങ്ങളിലൂടെയാണ് കടന്നു പോകുന്നത് ഇങ്ങനെയുള്ള വിഷയങ്ങൾ നമുക്ക് നമുക്കറിയേണ്ടതുണ്ട് മുന്നേർക്കാം നമ്മൾ പിന്നെ നമ്മൾ പറഞ്ഞു ഈ പ മൂന്നോളം പിന്നെ മൂന്ന് നാലോളം സ്ഥാപനങ്ങളുണ്ട് അഞ്ചോളം സ്ഥാപനങ്ങളുണ്ട് അപ്പോൾ ഈ സ്ഥാപനങ്ങൾ എനിക്ക് തോന്നുന്നു ഏറ്റവും അവസാനമായിട്ട് തുടങ്ങിയിട്ടുള്ളത് വയനാട്ടിലെ സ്ഥാപനങ്ങൾ അതാണ് കുറച്ചുകൂടിയും നിങ്ങൾ പറഞ്ഞ ഒരു ഒരു ഇമോഷണലായിട്ട് നമ്മൾ ഒരിക്കലും നിന്ന് ആ ഒരു വൈകാരികമായ മനുഷ്യൻ്റെ ആ ഒരു നന്മയുടെ കരുണയുടെ അറ്റം കൊണ്ട് പടച്ച ഏൽപ്പിച്ച് തുടങ്ങിയതാണ് അപ്പോൾ അവിടെ എന്തൊക്കെ ഒരു പ്രതിസന്ധികൾ അവിടെ ശരിക്കുണ്ടായിരുന്നു അതിൻ്റെ ഇടയ്ക്ക് എനിക്ക് തോന്നുന്നു കൊറോണ വന്നിട്ടുണ്ട് ആ കൊറോണ സമയത്ത് എന്ത് ചെയ്തു എവിടെയൊക്കെ ഇത് സ്റ്റോപ്പ് ചെയ്ത് പോകണം തോന്നിയിട്ടുണ്ടോ ഇത് ഇനി മുന്നോട്ട് പോകുന്നുള്ള ആ ഒരു ഒരു വെല്ലുവിളികൾ എന്തൊക്കെ ഉണ്ടായിട്ടുണ്ട് നമുക്കതിലൂടെ ഒന്ന് കടന്നുപോകാം ഇതിൽ വെല്ലുവിളികൾ നിരന്തരം ഉണ്ടായിക്കൊണ്ടിരിക്കും അത് പല ഭാഗങ്ങളിലൂടെ വരും ഇപ്പം നമ്മുടെ സ്ഥാപനങ്ങളിലൊക്കെ ഇപ്പോൾ നമ്മൾക്ക് ഈ സ്കൂളിൽ ഇങ്ങനെ നമ്മുടെ ഓഫീസിലിങ്ങനെ ഇരിക്കുമ്പോൾ ചില ഉമ്മമാർ എന്ന് പറയും കരഞ്ഞോണ്ടാ പറയാ പൊട്ടിക്കരയും മുന്നേർക്കാൻ നിങ്ങളൊന്ന് പ്രാർത്ഥിക്കണേ അപ്പം നമ്മൾ ഞാൻ പറയും നിങ്ങളെ മക്ക കുഞ്ഞമ്മക്കെ വേണ്ടി നമ്മളെപ്പോഴും പ്രാർത്ഥിക്കുന്നുണ്ടല്ലോ എന്താണ് പ്രത്യേകം അതല്ല മുന്നേർക്കാൻ നിങ്ങൾ ഞാൻ വയസ്സായി തുടങ്ങി ഉമ്മമാർ പറയലാ അപ്പം എൻ്റെ മകനെ എൻ്റെ മുന്നെ മരിക്കാൻ നിങ്ങളൊന്ന് ദുബായ് ചെയ്യണം ഞാൻ മരിച്ചു കഴിഞ്ഞാൽ എൻ്റെ കുട്ടിനെ നോക്കാൻ എൻ്റെ കുടുംബത്തിലോ ബന്ധങ്ങളിലോ ആരുണ്ട് ആരുണ്ടെന്നുള്ളൊരു വിശ്വാസം എനിക്കില്ല ഞാൻ അഥവാ അള്ളാഹുവിൻ്റെ കഥാവ് ആദ്യം മരിക്കുക എങ്കിൽ എൻ്റെ കുട്ടിനെ ഞങ്ങളെ ഏറ്റെടുക്കണം വേറെ ആർക്കും ഞങ്ങൾ വിട്ടുകൊടുക്കരുത് അങ്ങനെ പറയുന്ന കുറേ വസിയത്ത് കത്തുകളുണ്ട് അല്ല ഔഷോറിൻ്റെ അലമാരകളുണ്ട് കാരണം ഇത് കേൾക്കുമ്പോൾ ശ്രോതാക്കൾ മനസ്സിലാക്കേണ്ട കാര്യം അല്ല നമുക്ക് തന്ന നിയമത്തിണ്ട് നമ്മൾ നമ്മളെ കുട്ടികളെ ഒരു പ്രശ്നമില്ലാത്ത മക്കൾ എന്തെങ്കിലും ചെറിയ കാര്യത്തിന് വഴക്ക് പറഞ്ഞു ചീത്ത പറഞ്ഞു അസ്വസ്ഥപ്പെടുന്ന പാരൻസും തിരിച്ചറിയണം ഇതിനേക്കാൾ അപ്പുറത്തുള്ള ആ രക്ഷിതാക്കൾ അവരനുഭവിക്കുന്ന പ്രയാസങ്ങൾ അപ്പം നമുക്ക് എത്ര സൗഭാഗ്യവാന്മാരാണെന്ന് തിരിച്ചറിയണം നൂറ് ശതമാനം ഞാനതാണ് പറയാം നമ്മളിപ്പം ആർഭാടങ്ങളുടെ ഒരു പെരുമായുള്ള ഈ കാലത്ത് എല്ലാവരും പല തരത്തിലുള്ള എൻജോയ്മെൻറ്റും പല അമ്യൂസ്മെൻറ്റ് പാർക്കുകളിലും മറ്റുമായിട്ട് ഇങ്ങനെ നിരന്തരം ഓടി നടന്ന് സന്തോഷം മതിമറന്നാഘോഷിക്കുമ്പം നമുക്ക് ഇവർക്ക് ഒരു മെസ്സേജും അതാണ് ഞങ്ങൾ ഒക്കെ ഒരു ദിവസം മാറ്റി വെച്ച് ഭാര്യയും മക്കളെയും കുടുംബത്ത് ഈ മക്കളുടെ അടുത്തേക്കൊന്ന് വന്നിരിക്കുകയാണ് അവിടെ വന്നിരിക്കുമ്പോൾ നമുക്കൊരുപാട് യാഥാർത്ഥ്യങ്ങൾ മനസ്സിലാവും അല്ല നമുക്ക് തന്ന നിയമത്തെന്താണ് നമുക്ക് എത്രമാത്രം അനുഗ്രഹങ്ങളിലൂടെയാണ് ഞങ്ങൾ കടന്നു പോകുന്നത് ശരിക്കൊന്ന് മനസ്സറിഞ്ഞ് ടോയ്ലറ്റിൽ പോയി വരാൻ കഴിയാത്ത ഉമ്മമാർ ഉമ്മമാരുടെ ശരിക്കും ഒരു കല്യാണത്തിലോ സ്വന്തം കുടുംബത്തിലെ ഒരു കല്യാണത്തിലോ ആഘോഷത്തിലോ സൽക്കാരങ്ങളിലോ പങ്കുചേരാൻ കഴിയാൻ മനസ്സറിഞ്ഞ് പങ്കെടുക്കാൻ പറ്റില്ല കഴിയില്ല ഞാൻ അവർ ഈ കുട്ടിനോട് ഇട്ട് അങ്ങോട്ട് പോയാൽ തിരിച്ചു വരുമ്പോഴത്തേക്ക് കുട്ടി വീട്ടിൽ പലതും ചെയ്തിരിക്കും കുട്ടിനെ കൊണ്ടുപോയാൽ അവിടെ ഒരു സീനായിരിക്കും ആ കല്യാണ പോരേരി അപ്പോൾ അതുകൊണ്ട് ആ കല്യാണത്തിനും പോവാതെ മറ്റുള്ളവടത്തും പോവാതെ ഈ കുട്ടിക്ക് വേണ്ടി മാത്രം ജീവിതം മാറ്റി വെച്ച് ജീവിതം അതിനു വേണ്ടി ഒഴിഞ്ഞു വെക്കുന്ന ഒരു ഉമ്മ അതുകൊണ്ടാണ് ആ ഉമ്മ നമ്മുടെ അടുത്ത് വന്ന് പറയണതേ അവരുടെ ഏക ആശ്രയ സ്ഥാപനം അതാണ് അതുകൊണ്ടാണല്ലോ ഇരുപത്തിയഞ്ച് വർഷം മുമ്പ് തുടങ്ങിയ കുട്ടികൾ ഇന്നുണ്ട് ലൗഷോറിൽ അവർ പ്രതീക്ഷ അർപ്പിക്കുന്ന ആ സ്ഥാപനത്തിലാണ് അവിടെ നിന്ന് പോകാൻ മറ്റൊരു വഴിയില്ല അപ്പോൾ പതിനെട്ട് വയസ്സ് വരെയുള്ള കുട്ടികൾക്കൊക്കെ ഗവൺമെൻറ്റൊക്കെ പല ഗ്രാന്റൊക്കെ കൊടുത്തിരുന്നു അതുകൊണ്ട് ആ ഒരു പീരീഡിൽ ഈ ഉള്ള കുട്ടികൾ സാധാ സ്കൂളിലേക്ക് ചില ടീച്ചർമാരും അധ്യാപകരും അങ്ങോട്ട് ക്ഷണിക്കും അവിടെയാണ് നല്ലത് തോന്നിയിട്ടും പക്ഷേ അത് കഴിഞ്ഞാൽ ഈ കുട്ടികൾ പിന്നെ ആരും ഏറ്റെടുക്കാനില്ല അല്ല അപ്പം അവർ സ്വാഭാവികമായിട്ടും നേരെ വരലോഷമുള്ള ആ അതുകൊണ്ടാണ് നമ്മുടെ അടുത്ത് അൻപതും അൻപത്തിരണ്ടും ഒക്കെ വയസ്സായ കുട്ടികൾ ഇങ്ങനെ നിരന്തരം അവർക്ക് മരണം വരെ അവിടെ നിൽക്കാനുള്ള സൗകര്യം കൊടുക്കും കാരണം ഇവിടെ നമ്മുടെ താല്പര്യങ്ങൾ ആഗ്രഹിച്ചിട്ടോ വിചാരിച്ചിട്ടോ സ്ഥാപനത്തിന്റെ നമ്മുടെ സുരക്ഷിതത്വം നോക്കിയിട്ട് ഇനി മതി ഇത്ര പഠിപ്പിക്കാൻ പറ്റുള്ളൂ നമുക്ക് പറയാൻ കഴിയുന്നില്ല മറ്റുള്ള സ്കൂളിലാണെങ്കിൽ നിങ്ങളെ കുട്ടിയെ നമുക്ക് ഇനി ഉൾക്കൊള്ളാൻ കഴിയില്ല നിങ്ങൾ വേറെ ഇവിടെ ആ ആജീവനാന്തമായി നമ്മുടെ അധ്യാപക സ്ഥാപനത്തിലെ വിദ്യാർത്ഥിയാണ് അതാണ് അതിൻ്റെ ഒരു വലിയ വ്യത്യാസം അതിൻ്റെ ഒരു ഇത് അപ്പൊ അങ്ങനത്തെ കുട്ടികളെ വെച്ച് നമ്മളിങ്ങനെ പോറ്റുമ്പോ ഞാൻ പറഞ്ഞല്ലോ അപകടം പിടിച്ച ഒരു അല്ല അതിൽ നേരത്തെ പറഞ്ഞ ഗ്രാൻഡിൻ്റെ കാര്യം പറഞ്ഞു അപ്പോൾ ഈ സ്ഥാപന ശ്രോതാക്കൾക്ക് പല സംശയമുണ്ട് ഇതെങ്ങനെ നടത്തിക്കൊണ്ടു പോകുന്നു ഈ സ്ഥാപനത്തിൽ അപ്പോൾ ഗവൺമെൻറ്റിൻ്റെ സഹായങ്ങളുണ്ടോ ഇ ടി മോ ബഷീർ പറഞ്ഞു നിങ്ങൾ ഇതിനുള്ള അംഗീകാരം നേടിയെടുക്കണം എന്നൊക്കെ പറഞ്ഞ് തുടങ്ങിയതാണെന്ന് പറഞ്ഞല്ലോ അപ്പോൾ അതിൽ അത് ആ കാര്യമൊന്നു പറയാൻ തോന്നുന്നുണ്ട് ഇതിൻ്റെ നടത്തിപ്പിൻ്റെ വിഷയങ്ങളിൽ ഒരുപാട് പ്രതിസന്ധിയാകും ഒന്ന് നമ്മൾ നല്ല നിലക്ക് വലിയ വ്യത്യാസം പ്രയാസമൊന്നുമില്ലാതെ ആദ്യകാലത്ത് ഗവണ്മെന്റിൻ്റെ കൂടി ഗവൺമെൻറ്റിൻ്റെ ഗ്രാന്റ് എന്തൊക്കെ ചെറിയ രൂപത്തിൽ നമുക്ക് ചിലവാകുന്നതിൻ്റെ നാലിലൊന്നു പോലും ഉണ്ടാവില്ല നാല് ഗ്രാൻഡ് എന്നുള്ള പേരിൽ ഒരു സഹായം ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് കുട്ടിയായിരുന്നു അതുപോലെ പബ്ലിക്കിൻ്റെ അടുത്ത് നമ്മൾ സമീപിക്കുമ്പോഴും ഈ കുട്ടികളുടെ കഥ പറയുമ്പോൾ ചെറിയ സപ്പോർട്ടുകളൊക്കെ മിക്ക ഭാഗങ്ങളിൽ ഉണ്ടാവാറുണ്ട് അങ്ങനെ മുന്നോട്ട് പോകുന്ന ഒരു ഘട്ടത്തിലാണ് ഇതിന് ഏറ്റവും വലിയ പ്രതിസന്ധി വന്ന കോവിഡിൻ്റെ കാലഘട്ടം ആ ഒരു സമയത്ത് നമുക്ക് ഉണ്ടായ വിഷമം എന്ന് വെച്ചാൽ പറഞ്ഞറിയിക്കാൻ പറ്റുന്നതിൻ്റെ അപ്പുറമുള്ള പ്രശ്നേന് കാരണം നമ്മളെ സഹായിക്കുന്ന മുഴുവൻ കൈകളും നിന്നുപോയി നമ്മുടെ അറ്റുപോയി ഒരാളെ സഹായം ഉണ്ടായില്ല എല്ലാവരും പ്രശ്നത്തിലാണല്ലോ പക്ഷേ ഈ കുട്ടികളെ വീട് എന്ന് പറഞ്ഞാൽ ഒരു അൻപതോളം കുടുംബങ്ങളെയും കൂടി നമ്മൾ ആ സമയത്ത് ഏറ്റെടുക്കേണ്ടി വന്നു കാരണം പലരും ഉമ്മമാരൊറ്റയുള്ളൂ ഉപ്പമാർ ഒഴിവാക്കിയവർ മരിച്ചു പോയർ ഈ ഉമ്മമാർ പണിക്ക് പോകരുത് എന്നുള്ള ഗവൺമെൻറ്റിൻ്റെ ഓർഡർ കുട്ടികളെ സ്കൂളിൽ എന്നുള്ള ഗവൺമെൻറ്റിൻ്റെ ഓർഡർ ഇതിൻ്റെ രണ്ടിൻ്റെ ഇടയിൽ ഈ കുട്ടികളെ വീട്ടുവെച്ചു തന്നെ ഈ ഉമ്മമാർക്ക് നിൽക്കേണ്ടി വന്നു അപ്പോൾ പണിക്ക് പോകാനും കഴിയുന്നില്ല കുട്ടികളെ സ്കൂൾ വിടാൻ പറ്റൂല അങ്ങനത്തെ ഒരു അവസ്ഥ തന്നെയല്ല സാഹചര്യം അപ്പോൾ എന്ത് ചെയ്താൽ ചിലവരിങ്ങനെ കരഞ്ഞും പട്ടിണിയൊക്കെ പറയുന്ന സമയത്ത് ആ വീട് മൊത്തം നമ്മൾ കൈകാര്യം ചെയ്യേണ്ടി വന്നു അപ്പം ചിലവ് സാധാരണത്തിനങ്ങനെ ഇരട്ടിയോളം കൂടിയും ചെയ്തു വരവ് മൊത്തം ഒന്നും ചെയ്തു അങ്ങനെ നിന്നു നിന്നു ആയിടക്കാണ് ആ കോവിഡിൻ്റെ പീരീഡിൽ തന്നെ ഇതിൻ്റെ എല്ലാമായ ഈ പൈസ ഒക്കെ കണ്ടെത്തുന്ന ഒരാളിനി ശ്രീ മോയിൻകുട്ടി സാഹിബ് അയാൾ ആമല്ലെ അയാളും ഈ കോവിഡിൻ്റെ ഇടയിൽ മാരകമായ രോഗം വന്ന് മരണപ്പെട്ടും ചെയ്തു ആ രണ്ട് പ്രതിസന്ധിയും കഴിഞ്ഞ് എന്ത് പൂട്ടണോ മുന്നോട്ട് പോകണോ അങ്ങനെയുള്ളൊരു ചിന്ത അല്ല പിന്നെ ഉണ്ടായത് അല്ലാ സമയത്ത് കുട്ടികൾ ഇവിടെ വീട്ടിലാണ് എല്ലാവരും പക്ഷേ ചിലവുണ്ട് ചിലവുണ്ട് ആ കുട്ടികൾ വീട്ടിലാണെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ അങ്ങനത്തെ ഒരു വലിയ വിഷയം വന്നു പക്ഷെ അപ്പോഴും ഈ സ്റ്റാഫൊക്കെ നമ്മൾ സാലറി ഒക്കെ കൊടുക്കുമ്പോഴല്ലോ നമ്മൾ അങ്ങനെ ഓരോ സ്ഥിതി മോശമാണല്ലോ അങ്ങനെ എല്ലാ നിലക്കും ആ രീതി വന്നു കഴിഞ്ഞ് കുറച്ച് കഴിയുമ്പോഴാണ് ഗവൺമെൻറ് കഴിഞ്ഞ് ഗവൺമെൻറ് രണ്ടു വർഷമായി ഈ ആദ്യം കിട്ടിക്കൊണ്ടിരുന്ന ഗ്രാന്റ് എന്ത് ചെയ്തു വെച്ചാൽ പതിനെട്ട് വയസ്സുള്ള മേലുള്ള കുട്ടികൾക്ക് കൊടുക്കണ്ട എന്നുള്ള ഒരു തീരുമാനം എടുത്തു പതിനെട്ട് വയസ്സ് വരെയാണ് സാർവത്രിക വിദ്യാഭ്യാസം അനുവദിക്കുന്ന അതിന് ശേഷമുള്ള വിദ്യാഭ്യാസത്തിന് സഹായം കൊടുക്കേണ്ടതില്ല തീരുമാനിച്ചതോടുകൂടി ഒരു പത്ത് മുപ്പത്തഞ്ച് ലക്ഷം രൂപ ഈ അഞ്ച് സ്കൂളുകളായിട്ട് ഗവണ്മെൻറ്റിൻ്റെ കിട്ടലുണ്ടായിരുന്നു അത് ടോട്ടലി നന്നാണ് അങ്ങനെ ഒരു വല്ലാത്തൊരവസ്ഥയിലൂടെ കഴിയുന്നൊരു സാഹചര്യം എപ്പോൾ നിലവിലുള്ളത് അപ്പോൾ നമ്മൾ പല ആളുകളും ബന്ധപ്പെടുന്നുണ്ട് പല ഭാഗങ്ങളിലും നമ്മൾ പോകുന്നുണ്ട് പല ആളുകളെയും ഇങ്ങോട്ട് ക്ഷണിക്കുന്നുണ്ട് അപ്പോൾ അള്ളാ നമുക്ക് എന്താണ് ഏൽപ്പിച്ചൊരു വലിയ അമാനത്തായി മക്കൾ അപ്പോൾ ഈ കുട്ടികൾ എന്ന് പറഞ്ഞാൽ ചോദ്യം ചെയ്യപ്പെടാതെ സ്വർഗ്ഗത്തിൽ പോകുമെന്ന് നമ്മളെ പഠിപ്പിച്ച ഒരു വലിയൊരു നമുക്ക് കിട്ടിയൊരു സംഭാവന ഈ മക്കൾ അതുകൊണ്ട് തന്നെ ആ മക്കളെ ആര് ചേർത്ത് പിടിച്ചോ ആര് ഭക്ഷണം കൊടുത്തോ ആര് വെള്ളം കുടിപ്പിച്ചോ അവരെ ആ കാരുണ്യം കൊണ്ട് ആരോ അവരോടൊക്കെ പെരുമാറിയോ ആ കുട്ടികൾ അവർ സ്വർഗത്ത് പോകുമ്പോൾ അങ്ങനെയുള്ള ആളുകളെ മാടി വിളിക്കുന്ന അതിൽ പെടാനുള്ള ഒരു ശ്രമമാണ് നമ്മളൊക്കെ നടത്തുന്നത് അതിലെല്ലാവർക്കും കൂടിത്തരാൻ കയ്യട്ടെ എന്ന് പ്രാർത്ഥിക്കുക അപ്പോൾ നമ്മൾ പറഞ്ഞുവന്ന് മുയിൻകുട്ടി എം എൽ എയുടെ സാഹിബിൻ്റെ മരണം ആ മരണം ഒരു പ്രതിസന്ധി വന്നു അതിന് ശേഷം പിന്നീട് പിന്നെ എന്താണ് അത് ആ ഒരു വിടവെങ്ങനെ നികത്തിയെന്ന് പിന്നെ എങ്ങനെ അതിന് ശേഷം പിന്നെ ഒന്ന് രണ്ട് നല്ല ആളുകൾ ഒരു ഹസീസ് വയനാട് എന്ന് പറഞ്ഞ ഒരാളുണ്ട് അസീസ് കോറോ എന്നാൽ പറയുക അപ്പോൾ നല്ലൊരു ജീവകാരുണ്യ പ്രവർത്തനം നല്ല എന്ന് വെച്ചാൽ ഒരുപാട് മേഖലകളിൽ അങ്ങനെ കാരുണ്യ മനസ്സുള്ള ഒരാളാണ് അസീസ് കോറോ ആ അദ്ദേഹം എന്തോ മോയി കുട്ട് സാഹി മുഖനെ തന്നെ ഒരിക്കലും ലൗഷോർലെ അതെ അതെ അങ്ങനെ മോയി സാഹബ് ആദ്യം ഈ ലൗഷോറിലേക്ക് അയാളെ കൊണ്ടുവന്നു കൊണ്ടുവന്ന് കുട്ടികളെ മുഴുവൻ കാണിച്ചു കൊടുത്തു ഈ കുട്ടികളെ ചേർത്ത് പിടിക്കണം എന്ന് അദ്ദേഹത്തോട് പറഞ്ഞു അത് കഴിഞ്ഞ് അധികം വൈകാതെയാണ് മോയി സാഹി മരിക്കണത് പക്ഷേ ഈ പറഞ്ഞ വാക്ക് ഇയാളെ മനസ്സിൽ വല്ലാതെ എന്താ ഈ ഒരു നൊമ്പരമായിട്ട് നിന്ന് പിന്നെ ചേർത്ത് പിടിച്ചയാൾ പിന്നെ അദ്ദേഹം ഇതിനു വേണ്ടിയിട്ട് രാവും പകലും ഒന്നും നോക്കാതെ ഏത് സമയവും ഏതാ ഗൾഫിൽ അങ്ങോട്ട് പോയിട്ടും ഇവിടെ ഉള്ള ആളുകളെ കൊണ്ടുവന്നു അങ്ങനെ കുറേ ആളുകളുടെ സപ്പോർട്ട് വന്നതോടുകൂടി ഒരുവിധം പൂട്ടാതും അല്ല അങ്ങനെ രക്ഷപ്പെടാനുള്ളൊരു സാഹചര്യം ആയിക്കഴിഞ്ഞ് സാധാരണ ഒരു സ്കൂൾ തുടങ്ങിയാൽ എല്ലാവരും എന്ത് ചെയ്യും അത് സംരക്ഷിക്കാനുള്ളൊരു വരുമാന മാർഗ്ഗമാണ് കണ്ടെത്തുക നമുക്ക് ഇപ്പോൾ നമ്മൾ ചെയ്താണെന്ന് വച്ചാൽ എല്ലാവരുടെ കണ്ണുനീര് കണ്ടോടുകൂടി കണ്ണുനീർ കണ്ടൊക്കെ തുടക്കാൻ വേണ്ടിട്ട് അവർക്കൊക്കെ ഓരോ സ്ഥാപനം തുടങ്ങി തുടങ്ങിക്കൊടുത്ത് നമ്മളോട് ആവശ്യപ്പെട്ടവർ തുടങ്ങി തുടങ്ങിക്കൊടുത്ത് അപ്പോൾ എന്തായി നമുക്ക് കൊണ്ടു ഒരു ഇൻകം കിട്ടാതായി പോവുകയും ചെയ്തു ഈ ഇത്തരത്തിലുള്ള കുട്ടികളുടെ എണ്ണം കൂടിയും ചെയ്തു അറുന്നൂറ് ഭിന്നശേഷി മക്കളെ നോക്കണൊരു സംവിധാനം ഇന്ന് കേരളത്തിൽ എവിടെ ഇല്ല മൂന്ന് ജില്ലകളിൽ അറുന്നൂറ് ഇത്തരത്തിലുള്ള മക്കളെ നോക്കുന്നത് ഇന്ന് അലഹമ്മില്ല നമ്മൾ തന്നെ നമ്മളറിവിലുള്ള കാരണം ഇപ്പോൾ ഞാനപ്പോൾ അത് ഇങ്ങനെ പറയുമ്പോൾ ഞാൻ ആലോചിക്കുന്നതേ ഇപ്പം നേരത്തെ കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ പറഞ്ഞു ഒരു ഒരു മാതാവ് പിതാവ് അവർക്ക് ഒന്ന് ബാത്റൂമും പോകാൻ പോലും എന്ന് പറഞ്ഞു അപ്പോൾ അവരുടെ ജീവിതത്തിൽ ഒന്ന് ഒരു ഒന്ന് നെടുവീർപ്പ് ഒന്ന് ശ്വാസം വിടാൻ അല്പം എന്തെങ്കിലും ജീവിതത്തിൽ ഒരു ആശ്വസിക്കാൻ അവർക്ക് കിട്ടുന്ന ഏകത ഈ കുട്ടികളെ ഈ സ്ഥാപനത്തിൽ വേണ്ടിരിക്കുന്ന ആ ഒരു സമയമാണ് അപ്പോൾ അതവിടെ ഈ കുട്ടികൾക്കുള്ള ആ പാരൻസിനുള്ള ഒക്കെ കൊടുക്കുന്ന വലിയൊരു റിലീഫാണ് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഇങ്ങനെയുള്ള സ്ഥാപനത്തിൽ അപ്പോൾ ഇവിടെ കോഴിക്കോടുള്ള സ്ഥാപനം ആവട്ടെ അല്ലെങ്കിൽ ബാക്കിയുള്ള സ്ഥാപനമാകട്ടെ ഇവിടെയൊക്കെ ശരിക്കും എങ്ങനെയാണ് ഈ കുട്ടികളെ ട്രീറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ് അവരെ പഠിപ്പിക്കുന്നത് അവർ നമ്മൾ ഐ ക്യു ലെവൽ നോക്കും കുട്ടികൾ വരുമ്പോൾ അതായത് ടെസ്റ്റ് നമ്മൾ മൊത്തം നടത്തും ആ ടെസ്റ്റിൽ ഐ ക്യു എങ്ങനെയാണോ അവരളവ് അത് നമ്മൾ ടീച്ചേഴ്സ് അതിൻ്റെ ഒരു പുസ്തകമുണ്ട് അതിൽ കൃത്യമായി രേഖപ്പെടുത്തും അത് ഒരു ഗവൺമെന്റിൻ്റെ ഗവൺമെന്റിനോട് പിന്നെ ഡോക്ടേഴ്സിൻ്റെ ഒക്കെ ഉണ്ടോ ഡോക്ടർ ഇത് കിട്ടണം ഒരു എം ആർ ആണെങ്കിലും എൻ്റെ കിട്ടാനുള്ള സർട്ടിഫിക്കറ്റ് ആദ്യം ഹോസ്പിറ്റലിൽ നിന്ന് കൊടുക്കും അത് കിട്ടിയാൽ എത്ര പേർസെൻറ്റേജ് ഉണ്ട് നോക്കും ആ പെർസെൻറ്റേജ് അനുസരിച്ച് കുട്ടികളെ നമ്മൾ വിലയിരുത്തും അതിൻ്റെ കപ്പാസിറ്റിയൊക്കെ എന്നിട്ട് അതിനനുസരിച്ചാണ് കുട്ടികളെ നമ്മൾ ക്ലാസ് റൂമ് ഡിവൈഡ് ചെയ്യുക അതിൽ വളരെ കുറഞ്ഞ പ്രശ്നങ്ങളൊക്കെ ഉള്ളൂ എങ്കിൽ അവരെ കുറച്ച് പെട്ടെന്ന് തന്നെ പെട്ടെന്ന് തന്നെ നല്ല രീതിയിൽ ട്രീറ്റ് ചെയ്ത് അവരെ സാധാ സ്കൂളിലേക്ക് തന്നെ വിടാൻ നോക്കും പിന്നെ കുറേ കുട്ടികൾക്ക് ചില തൊഴിലിനോടൊക്കെ ഭയങ്കര താല്പര്യം ഉണ്ടാകും ചില മേഖല അവരെ ഈ ഭിന്നശേഷിന്ന അപ്പം ചില ഭാഗങ്ങളിൽ ഭാഗങ്ങളിലവർക്ക് ഭയങ്കര ഓപ്പണായിരും അവരുടെ മൈൻഡ് അപ്പോൾ അതുകൊണ്ട് ചില കഴിവുകൾ അവർ ചെയ്യുന്നത് പോലെ നമുക്ക് ചെയ്യാൻ കഴിയൂല അത്ര സ്മാർട്ടായിട്ട് ആക്ടിവേറ്റ് ചെയ്യും പിന്നെ നമ്മളെ മാതിരി കൃത്യ സമയമൊന്നും ഉണ്ടാവില്ല നമ്മളൊരു എട്ട് മണിക്കൂർ ജോലി എന്ന് പറഞ്ഞാൽ അവർക്ക് ഒന്നുമില്ല ഒരു പണി കൊടുത്താലത് തീർന്ന് തീർന്നു വരാൻ അങ്ങനെ ചെയ്തോളും അതിൽ ഒരു ഡിവോട്ടാണ് അർപ്പിച്ചുകൊണ്ട് ചെയ്യും അപ്പോൾ അതുകൊണ്ട് തന്നെ അങ്ങനെ പണിയെടുത്ത് തൊഴിലൊക്കെ സ്വന്തം നില്ക്കുന്ന ചെയ്ത് അത്യാവശ്യം ഒരു ബാങ്കിലെത്തിയിട്ടുണ്ടെങ്കിൽ നമ്മളെ കുട്ടികൾ ഇപ്പം പലരും പല സ്ഥലങ്ങളിലും ഈ വാച്ച്മാനായി നിൽക്കുന്നവരുണ്ട് പല ഷോപ്പുകളും ക്ലീനിങ്ങിനൊക്കെ നിൽക്കുന്നുണ്ട് അതുപോലെ തന്നെ ഈ മറ്റുള്ള മേഖല ഹെൽപ്പറായി നിൽക്കുന്നവരുണ്ട് അങ്ങനെ പല ആളുകളും നമ്മുടെ കുട്ടി സ്കൂളിൽ നിന്ന് പോയിട്ട് പല സ്ഥലങ്ങളിലും നമ്മൾ ആക്കി കൊടുത്തിട്ടുണ്ട് അങ്ങനെ ഒരു ഒരു സ്വയം തൊഴിൽ പദ്ധതി ചെയ്യുന്നുണ്ട് ഉപജീവന മാർഗം തന്നെ നമ്മുടെ സ്കൂളിൽ തന്നെ പല രീതിയിലും ഉണ്ടാകും ഇപ്പം ഈ വനോയില് സോപ്പ് അതേമാതിരിയില് പേപ്പർ ഗ്ലാസ് പേപ്പർ പ്ലേറ്റ് അതൊക്കെ ഉണ്ടാക്കും അതൊക്കെ അവരുണ്ടാക്കും പിന്നെ ചവിട്ടികൾ ചൂല് ഇങ്ങനെ പലതും ഉണ്ടാക്കും ഇപ്പം ഞങ്ങൾ പുതിയൊരു സംവിധാനം തുടങ്ങാൻ പോവുകയാണ് അടുത്ത മാസം മുതൽ ഞങ്ങൾ ഇപ്പോൾ രണ്ടേക്കർ വയൽ തൽക്കാലം പാട്ടത്തിന് എടുക്കുന്നുണ്ട് ഞങ്ങൾ പറഞ്ഞു വെച്ചിട്ടുണ്ട് ഈ കുട്ടികളോണ്ട് തന്നെ അതിൽ നാർ കൃഷി നാറ് നടുവിച്ചിട്ട് അവരോണ്ട് തന്നെ നെല്ല് പാടത്തിലേക്ക് അവരെ കൊണ്ടുവന്ന് നെല്ല് കൊയ്ത് അതിന്റെ ഒരു വരുമാനം ആ കുട്ടികൾക്ക് തന്നെ കിട്ടുന്ന രീതിയിലേക്ക് പാക്ക് ചെയ്ത് അതിനൊരു ടീം കൂടി തരുന്നുണ്ട് അവരുടെ സപ്പോർട്ടോടുകൂടി അങ്ങനെ വലിയൊരു പദ്ധതി കാർഷിക മേഖലയിലേക്ക് കുട്ടികളെ ഇങ്ങനെയുള്ള കുട്ടികളിൽ ഇപ്പൊ പറഞ്ഞു ഇതൊക്കെ ചെയ്യണമെങ്കിലും ഇതിൽ ഏറ്റവും സിവിയർ കേസ് ഉള്ളതും അല്ലെങ്കിൽ കുറച്ച് എക്സ്ട്രീ എക്സ്ട്രീമായ ലെവലിലുള്ള പ്രശ്നമുള്ള കുട്ടികൾ ഇതിനൊന്നും മുതിരാതെ അവർ ആ ലെവൽ അങ്ങനത്തെ ടീം അങ്ങനത്തെ കുട്ടികൾക്ക് പ്രത്യേക ക്ലാസ് ആണ് അവരൊരു കുട്ടിനെ നോക്കാൻ തന്നെ രണ്ടും മൂന്നും ടീച്ചർമാർ വേണോ അവർ ബാത്റൂമിൽ കൊണ്ടുപോകണമെങ്കിൽ അത്രയും ആളുകൾ വേണോ ഭക്ഷണം കൊടുക്കാൻ വേണോ ക്ലാസ് നമ്മൾ പൂട്ടിടേണ്ടി വരും അധികം അധികം ക്ലാസ് റൂമിൽ പൂട്ടിയിട തുറന്നാ ഒരു ഓടിക്കളയും അങ്ങനത്തെ ടീമുകൾക്ക് ഒരു ഒന്ന് രണ്ട് മൂന്ന് ക്ലാസ്സുകൾ സെപ്പറേറ്റ് ആയിട്ട് ഇവിടെ ക്ലാസ് തിരിക്കുന്നത് കുട്ടികളുടെ ഈ മെൻറ്റൽ ആണോ ചില കുട്ടികളൊക്കെ നല്ല വയലൻ്റ് ആവും നല്ല വയലൻ്റെ പറഞ്ഞാൽ നമുക്ക് നമുക്ക് തന്നെ എനിക്ക് തന്നെ ഒരുപാട് പരിക്കുകളൊക്കെ വരാറുണ്ട് കാരണം നമ്മൾ കുട്ടീനെ ഓടി ചെന്ന് പിടിക്കുമ്പോൾ അടിയും കുത്തും എല്ലാം ചെയ്യും ചവിട്ടും തുപ്പും ഇതൊക്കെ അതിലുണ്ടാവും പക്ഷെ നമുക്കത് ഷീലായത് കൊണ്ടും നമ്മൾ പിന്നെ അവരെ സ്വഭാവം അറിയുന്നത് കൊണ്ടും ഞമ്മളത് ഏറ്റെടുക്കല സന്തോഷത്തോടുകൂടി അത്രയും ക്ഷമയോടു കൂടി ഈ ടീച്ചർമാർക്ക് പല സമയത്തും ചവിട്ട് നാവിക്കൊക്കെ കിട്ടി ഹോസ്പിറ്റലിലൊക്കെ പോകേണ്ടി കിട്ടും വന്നിട്ടുണ്ട് കാരണം അറിയില്ല അവർ എപ്പോഴാണ് ഏത് രീതിയിലാ പ്രതികരിക്കാന്നുള്ള സത്യമാവും ഭയങ്കര സംഭവമാണ് ഞാനതാണ് പറഞ്ഞത് റിസ്ക് ചാരിറ്റി ഉണ്ടെങ്കിൽ അത് ഇതേ ഉള്ളു ഞമ്മൾക്ക് ഒരുപാട് നന്മകൾ സമൂഹത്തിൻ്റെ പല ഭാഗങ്ങളിൽ ചെയ്യുന്നുണ്ടല്ലോ പല നിലക്ക് സർവീസ് ചെയ്യുമ്പോഴും ഞാൻ പലതിലും വർക്ക് ചെയ്യുന്ന ഒരാളാണ് പല ചാരിറ്റി മേഖലയിലും ഞാൻ പോകാറുണ്ട് പക്ഷേ ഇത് അതിനൊക്കെ വ്യത്യസ്തമാണ് വ്യത്യസ്തമാണ് അതൊരു വല്ലാത്തൊരനുഭവമാണ് അപ്പം സമൂഹം നമ്മളിപ്പം ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ നമ്മൾ പല മേഖലകളിലും ഇപ്പം നേരത്തെ ചോദിക്കുക ചോദിച്ച മാതിരിയും നമ്മളെ ഈ ആർഭാടങ്ങളും മാറ്റി മാറ്റിവെച്ച് പല സമയങ്ങളിലും കിട്ടുന്ന ഒരു ഒഴിവ് ദിവസം ഈ മക്കളെടുത്ത് വന്നിരുന്നാൽ എന്താണല്ല ഔഷോറ് എന്താണ് ഈ മക്കള് എന്താണ് അവരുടെ ഉമ്മമാരനു ഉപ്പന്മാരൊക്കെ അനുഭവിക്കുന്ന പ്രയാസങ്ങൾ അതെ അതെ അത് കൃത്യമായിട്ട് ബോധ്യപ്പെടാൻ ഒരു സമയമാണ് വേണം കാരണം എന്താ വച്ചാല് ഈ കുട്ടി അങ്ങനെയാണ് പ്രശ്നം കുട്ടി ആ പറഞ്ഞ് കേൾക്കണില്ല ഈ പറഞ്ഞു കേൾക്കണില്ല അങ്ങനെ പഠിക്കുന്നില്ല ഇങ്ങനെ പഠിക്കുന്നില്ല കംപ്ലൈന്റുകളൂടെ കംപ്ലൈന്റ് ആയിരിക്കും അവരുടെ കംപ്ലൈന്റുകളൊക്കെ ഒറ്റ നിമിഷം ഇവിടെ വന്നിരുന്നാ മതി അതേ ഉള്ളൂ ആകെ അവർ പണിയെടുക്കേണ്ടേ ഉള്ളൂ അള്ളാഹ് നമുക്ക് നൽകിയ നിയമത്തിൻ്റെ ആഴങ്ങളും വലുപ്പും വ്യാപ്തിയും ഒക്കെ ഒരു സെക്കൻഡ് കൂടി നമ്മൾ തിരിച്ചറിയും മക്കള് പിന്നെ ഒരു പരീക്ഷണാണ് എന്ന് പറയാറുണ്ട് അപ്പം ആ മക്കള് പരീക്ഷണമാവുന്നത് സാധാരണ പറയുമ്പം ആ മക്കള് പരീക്ഷണമാണ് കാരണം ഒരു തൈല പോണ്ടോ ഒരു ഇതിൽ പോകണ്ട അതല്ല പരീക്ഷണം ഇവരെങ്ങനെ നോക്കുന്നു അതെന്നുള്ള എടുത്തു അങ്ങനെ കഴിഞ്ഞാൽ തന്ന മക്കൾ പ്രത്യേകിച്ച് ഈ രൂപത്തിലാവുമ്പോൾ അതൊരു വല്ലാത്ത പരീക്ഷണം തന്നെയാണ് അപ്പോൾ ആ പരീക്ഷണത്തിൽ പറഞ്ഞാൽ അവരുടെ ഒരു സൗഭാഗ്യം എന്ന് വെച്ചാൽ വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇങ്ങനെയുള്ള ഒരു കുട്ടികൾ കിട്ടിയല്ലോ അത് സ്വർഗ്ഗത്തിലേക്കുള്ള അപ്പോൾ അവിടെയാണ് അവർക്ക് ആശ്വസിക്കാനുള്ളത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ആശ്വസിക്കാനുള്ളത് അങ്ങനെയുള്ള കുട്ടികളെ പിന്നെ കിട്ടി അവരെ ഹെൽപ്പ് ചെയ്യാൻ കിട്ടുക അവസരം കിട്ടിയല്ലോ കിട്ടിയല്ലോന്നുള്ളത് അതുവഴി നമുക്ക് എന്ത് നേടാൻ കഴിയും ഇതാണ് നമ്മളെ മുമ്പിലുള്ള അപ്പോൾ ഏതായിരുന്നാലും പിന്നെ വളരെ പിന്നെ എന്താ പറയുക നമ്മൾ ചിന്തനീയമായ അല്ലെങ്കിൽ ചിന്തിക്കേണ്ട ഒരു ഒരു യാഥാർത്ഥ്യ ബോധമുണ്ട് നമ്മൾ സമൂഹത്തിലുള്ള കുട്ടികളുടെ അവസ്ഥകൾ ഇത്തരം പിന്നെ ഈ ഓട്ടീസും വന്നിട്ടുള്ള കുട്ടികൾ അപ്പോൾ അവിടെ ഒരു ഏതൊരു പാരൻറ്റും ഏതൊരു രക്ഷിതാവും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ശരിക്കും മനസ്സിലാക്കി ഇത്തരം സംവിധാനങ്ങളെ കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളത് ആലോചിക്കുവാൻ ഇതൊരു അവസരമായിട്ട് നമ്മൾ പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ് എനിക്ക് തോന്നുന്നു നമുക്ക് അവിടെ ഇനി ആഡ് ചെയ്യാനുള്ളത് നമ്മുടെ മേപ്പാടി പ്രൊജക്റ്റ് പറഞ്ഞു മേപ്പാടി പ്രൊജക്റ്റ് എനിക്ക് ഈ ഒരു പിന്നെ ഉരുൾപൊട്ടലിൽ കൂടിയും അതിൻ്റെ ഒരു പ്രയാസങ്ങളൊക്കെ അനുഭവിച്ചിട്ടുണ്ട് തോന്നുന്നു ഇപ്പം എന്താണ് അതിൻ്റെ അവസ്ഥ എന്താണ് മേപ്പാടിയിൽ നമ്മൾ സ്ഥാപനം തുടങ്ങിയിട്ട് പതിനേഴ് പതിനെട്ട് വർഷമായി ഈ പതിനെട്ട് വർഷവും അവിടെ പല സ്ഥലങ്ങളിൽ ഇങ്ങനെ മാറി മാറി സഞ്ചരിക്കാം നമ്മുടെ സ്കൂള് സ്ഥിരമായിട്ട് ആരും നമുക്ക് വാടകയ്ക്ക് തരുന്നില്ല തരാൻ കഴിയൂല കാരണം ഈ കുട്ടികളത് എറിഞ്ഞ് പൊട്ടിക്കും ഗ്ലാസ്സുകൾ വൃത്തി കാടാക്കും അങ്ങനെ പല ജാതി വിഷയമുള്ളത് കൊണ്ട് പിന്നെ ചില ആളുകൾ പറയും അങ്ങനത്തെ കുട്ടികൾക്ക് സ്ഥിരമായിട്ട് കൊടുത്താൽ ചിലപ്പോൾ അവർ ഒഴിഞ്ഞു തരാൻ ബുദ്ധിമുട്ടാണ് അറിയുന്നത് ഇതിൻ്റെ ഓണർമാരടുത്ത് വന്നിട്ട് അപ്പോൾ അവർക്ക് ചെറിയൊരു പേടി ഇടുക്കും അങ്ങനെ പല ഘടകങ്ങളിലൂടെ ഞങ്ങൾ സ്ഥിരമായിട്ട് അധികം കൊല്ലൊന്നും എവിടെയും കിട്ടിയില്ല ഇപ്പം മേപ്പാടി അവിടെ ഉള്ളത് ഒരു മദ്രസല്ല അവർ അല്ലാമില്ല വലിയ കുഴപ്പമില്ലാതെ നമ്മൾ വൈറ്റ് സഹകരിച്ച് പോയതുണ്ട് പക്ഷേ സൗകര്യം തീരെല്ല കുട്ടികൾക്ക് ആ ഒരുപാട് സൗകര്യങ്ങൾ വേണമല്ലോ അപ്പം നമ്മളവിടെ ഒരു സ്ഥലം ഇപ്പോൾ നമ്മൾ വാങ്ങിയിട്ടുണ്ട് ഒരു പത്ത് നാൽപ്പതു ലക്ഷം രൂപക്ക് അപ്പോൾ അതിലേക്ക് ഒരു ബിൽഡിംഗ് ഉണ്ടാക്കാനുള്ള ശ്രമം നടത്തി ഈ ഉരുൾപൊട്ടൽ വന്നത് ഉരുൾപൊട്ടൽ വന്നവിടെ ഞാൻ പറഞ്ഞല്ലോ സ്കൂളിൻ്റെ ഏറ്റവും നല്ല സന്തോഷത്തില് കഴിയുന്ന ഒരു കുട്ടി സുമയ്യ എന്ന് പറയും കുട്ടി പോയി കുട്ടീൻ്റെ കുടുംബങ്ങൾ പോയി അതുപോലെ നമ്മളെ വേറെ ഒരു പി ടി എ പ്രസിഡന്റിൻ്റെ കുടുംബം മൊത്തം പോയി നമ്മളെ സ്കൂൾ നോക്കി നടത്തണ പങ്ങളും കുടുംബം മൊത്തം പോയി അങ്ങനെ ഇരുപത്തിരണ്ട് ആളുകളിലധികം നമ്മുടെ ലൗഷോറുമായിട്ട് ബന്ധപ്പെട്ടവർ അവരോട് പൊട്ടതിലൊല്ലിച്ചു പോയി അതിൽ എട്ടോ ഒമ്പതോ ആളുകളെ മയ്യത്ത് മാത്രമാണ് കിട്ടിയത് ബാക്കിയൊക്കെ എപ്പോഴും അങ്ങനെ കഴിയുക അപ്പം ഞങ്ങൾ ആ ഒരു മേഖലയിൽ അവിടെ ഭയങ്കര സങ്കടത്തിലാണ് അങ്ങോട്ട് പോകുമ്പോൾ തന്നെ എല്ലാവരും കരയും കാരണം ഓരോ കുട്ടികളോ കുടുംബങ്ങളിലൊക്കെ അപ്പോൾ അവിടെയുള്ള ബിൽഡിങ് എങ്ങനെങ്കിലും പൂർത്തിയായി കിട്ടിയാലും ബാക്കിയുള്ള മക്കൾക്ക് അവർക്കൊക്കെ ഒരുപാട് മാനസികമായിട്ട് തകർന്നാണ് ഈ കുട്ടികളും ബാക്കി ജീവിച്ചിരിക്കുന്ന കുടുംബങ്ങളുമൊക്കെ കാരണം ഒന്ന് ഈ ദുരന്തം നേരിട്ട് കണ്ടും അതിൻ്റെ അടുത്ത് കഴിയുന്ന ഒരു ആയതുകൊണ്ടും പിന്നെ ഒരുപാട് മാനസിക പ്രശ്നങ്ങളിലാണ് പലരുള്ളത് ശരിക്കും നല്ലൊരു കൗൺസിലിംഗ് തന്നെ കൊടുക്കേണ്ട പല കുടുംബങ്ങളും ഉണ്ട് അപ്പോൾ ആ രീതിയിലൊക്കെ കഴിയുമ്പോൾ ആ ബിൽഡിംഗ് ഒന്ന് പെട്ടെന്ന് പൂർത്തിയായി കിട്ടിയാൽ അവിടെ എല്ലാ സൗകര്യവും ഒരുക്കി കൊടുത്താൽ അവർക്കൊരു സന്തോഷകരമായൊരു ലൈഫ് ആ ബിൽഡിങ്ങിൽ ഉണ്ടാവുമായിരുന്നു എന്നുള്ളൊരു ഇതിലാണ് അപ്പോൾ അതിൻ്റെ പണി നടക്കുകയാണ് പണി ആരെങ്കിലും ഒക്കെ മനുഷ്യർ നല്ല മനുഷ്യർ വരുന്നതീക്ഷ പ്രതീക്ഷയിലാണ് പ്രതീക്ഷയിലാണ് ഈ റേഡിയോ പരിപാടി കേൾക്കുന്ന ശ്രോതാക്കളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്ക് ഹെൽപ്പ് ചെയ്യാൻ നമ്മൾ ഇതിൽ നമ്പർ ആഡ് ചെയ്യും അപ്പോൾ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ അതിനെ സഹായിക്കാവുന്നതാണ് ഇങ്ങനെ ഈ ഒരു നന്മയുടെ പദ്ധതികൾ നന്മയുടെ വശങ്ങളെ ചേർത്ത് പിടിക്കാൻ നമുക്ക് കഴിയണം എനിക്ക് തോന്നുന്നു നമ്മുടെ സമയം ഏകദേശം ആയിട്ടുണ്ട് ഇനി മറ്റൊരു എപ്പിസോഡിൽ നമുക്ക് അനുബന്ധമായ മറ്റു വിശേഷങ്ങളിലേക്ക് പോകാം ഈ ഒരു എപ്പിസോഡ് ഇതുവരെ കേട്ടിട്ടുള്ള എല്ലാ ശ്രോതാക്കൾക്കും ഹൃദ്യമായ നന്ദി അറിയിക്കുകയാണ് സവിശേഷം പരിപാടി ഇവിടെ അവസാനിക്കുന്നു അസ്സാം വാലിക്കും വരഹമുല്ല